ആയിരം വർഷം നരകത്തിൽ ശിക്ഷിക്കപ്പെട്ടതിന്റെ ശേഷം ആ മനുഷ്യനെ അല്ലാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുവരുമെന്നാണ്. കാരണം ഈമാനുള്ള, അടിസ്ഥാനപരമായ ഈമാനുള്ള ആളുകൾ ലൈസു മുഖല്ലദീന ഫിന്നാർ, നരകത്തിൽ എന്നെന്നും നിലകൊള്ളുന്നവരല്ല, അവർ രക്ഷപ്പെടുത്തപ്പെടുന്നവരാണ്. നരകത്തിൽ നിന്നവരെ കൊണ്ടുവരുന്നതിൻ്റെ രംഗം പറഞ്ഞിട്ടുണ്ട് റബ്ബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. കത്തിക്കരിഞ്ഞ് കരിയായി മാറിയിട്ടുണ്ടാകും. അങ്ങനെ മാ ഉൽ ഹയാ അല്ലെങ്കിൽ നെഹ്റുൽ ഹയാ എന്ന് പറയുന്നൊരു പുഴയിൽ അവരെ കുളിപ്പിക്കും. കുളിപ്പിച്ചു കഴിഞ്ഞാൽ അവർ സുമുഖന്മാരായിട്ട് മാറുന്നതാണ്. ആ കുളി കഴിഞ്ഞിട്ടാണ് സ്വർഗത്തിലേക്ക് അവരെ കൊണ്ടുവരിക. ആയിരം വർഷം നരകത്തിൽ കടന്ന ഒരു മനുഷ്യനെങ്ങനെ കൊണ്ടുവരുമ്പോ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ലൈസനീ കുൻതു ദാക റജുൽ, ഞാൻ ആ മനുഷ്യനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ആ മനുഷ്യനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറഞ്ഞാൽ, ആയിരം കൊല്ലം കഴിഞ്ഞിട്ടെങ്കിലും സ്വർഗത്തിലേക്ക് എത്തുമല്ലോ, എന്റെ ആഗ്രഹം അതാണ്. എവിടെ? സ്വർഗം കണ്ട് മരിക്കുന്ന പ്രഗത്ഭരായ ഈ പണ്ഡിതന്മാർ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അങ്ങനെയാണ്, റബ്ബേ ആയിരം കൊല്ലം കഴിഞ്ഞിട്ടെങ്കിലും എനിക്ക് നിന്റെ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുമല്ലോ, നരകത്തിൽ ശാശ്വതനായി പോകുന്നില്ലല്ലോ, ആയിരം കൊല്ലം നിന്റെ ശിക്ഷ അനുഭവിച്ചാലും പഠിച്ചവനെ എനിക്ക് സ്വർഗപ്രവേശം കിട്ടിയാൽ മതിയായിരുന്നേനെ, അയാൾക്ക് കിട്ടുമെന്ന് ഉറപ്പാണല്ലോ, എന്റെ അവസ്ഥ എന്താണ്? അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ സ്വർഗത്തിലേക്കൊക്കെ ടിക്കറ്റ് മുറിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ രീതിയിൽ പല പ്രചരണങ്ങളും നടക്കുന്നത് കാണാൻ കഴിയും. ഉറപ്പാണ് സ്വർഗം നമ്മുടെ കൂടെ കൂടിക്കോ, അങ്ങനെയൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പാടുള്ളതല്ല. സുഹാബികൾ അങ്ങനെ പറയുന്നില്ല. സുഹാബത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഇങ്ങനെയാണ്. മഹത്തുക്കളായ ആലിമീങ്ങളും അള്ളാഹുവിനെ ഭയപ്പെട്ടിരുന്ന് ജീവിച്ചിരുന്ന ആളുകളും ഇത്ര ഗൗരവത്തിലാണ് വിഷയങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ ഒരൽപ്പം ഗൗരവത്തോടുകൂടെ പറയാവൂ എന്ന് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. സുഫിയാനു സൗരി തങ്ങൾക്ക് പരലോകത്തെ സംബന്ധിച്ചുള്ളൊരു വാദ കേൾക്കുകയാണെങ്കിൽ, അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു വാദ കേട്ടാൽ, മഹാനവറുകൾ മൂത്രൊഴിക്കുമ്പോ ചോര കാണുമായിരുന്നു പേടികൊണ്ട്. മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു തആല ഖൽബിന്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. ഉറുബത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സ്വന്തം അമ്മായിയാണ്, ആയിഷ ബീവിയുടെ വീടിനരികത്തുകൂടെയാണ് ഞാൻ നടന്നു പോവുക. എന്നും രാവിലെ ഉമ്മയോട് ബീവിയോട്, മുഅ്മിനീങ്ങളുടെ മാതാവായ ആയിഷ റളിയല്ലാഹു അൻഹയോട് സലാം പറഞ്ഞ് ബീവിയുടെ അരികത്തിരുന്നവർ അല്പനേരം അവരുമായി സംസാരിച്ചു കൊണ്ടാണ് ഞാൻ എന്നും എൻ്റെ ജോലിക്ക് പോവാറുള്ളത്. അന്ന് ഒരു ദിവസം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിലുള്ളപ്പോ ഞാൻ അവിടുത്തെ വീട്ടിലേക്ക് വന്നു, ബീവിയോട് സലാം പറയാൻ വേണ്ടി വന്നു. നോക്കുമ്പോൾ നിസ്കരിക്കുകയാണ്, ഖുർആൻ ഓതി കരയുന്നുണ്ട്, ഒരായത്ത് ഇങ്ങനെ ഒരുപാട് തവണ ഓതുന്നുണ്ട്. അള്ളാഹു നമ്മളോട് വലിയ നിഅമത്ത് ചെയ്തുവല്ലോ, അള്ളാഹു നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മളെ കാത്തുവല്ലോ എന്ന് നരകത്തിൽ കടക്കാതെ സ്വർഗത്തിലേക്ക് കടക്കാൻ പോകുന്ന ആളുകൾ സിറാത്ത് പാലം കഴിഞ്ഞാൽ പറയുന്ന വാക്കാണത്. വിശുദ്ധ ഖുർആൻ സൂറത്തു തൂറിൽ പറഞ്ഞ ഒരായത്ത്, അള്ളാഹു നമ്മളോട് ഔദാര്യമാണല്ലോ കാണിച്ചത്, റബ്ബിന്റെ സഹായമില്ലായിരുന്നുവെങ്കിൽ നമ്മക്കൊണ്ട് ഇതാവില്ലായിരുന്നു. നരകത്തിന്റെ കത്തിയാളുന്ന ചുടുകാറ്റിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തിയല്ലോ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ആയത്ത് ഇങ്ങനെ ഓതുകയും ആവർത്തിച്ചോതുകയും കരയുകയും ചെയ്യുന്നത് ഞാൻ കാണാനിടയായി. നിസ്കാരം കഴിഞ്ഞിട്ടല്ലേ ബീവിയുടെ സലാം പറയാൻ പറ്റൂ. ബീവിയുടെ നിസ്കാരം കഴിയുന്നില്ല, കരച്ചിലാണ്. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കരച്ചിലുണ്ടാകുന്നത് സജ്ജനങ്ങളുടെ സ്വഭാവമായിരുന്നു. മഹാനായ ഹുസൈൻ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന് വേണ്ടി വുദു എടുക്കുമ്പോൾ മുഖം ചമക്കുമായിരുന്നു, ശരീരം വിറക്കുമായിരുന്നു. ആളുകൾ ചോദിക്കുന്നു, എന്തിനാണ് ഈ പറയൽ, എന്തിനാണ് മുഖമൊക്കെ പേടിക്കുന്നത്? അവർ പറയും, അതദുറൂന ബൈന യദൈമൻഖൂം, ആരുടെ മുമ്പിലാണ് ഞാൻ നിൽക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ, ആ റബ്ബിനെ ഓർക്കുമ്പോൾ എനിക്ക് പേടി തോന്നുന്നു. നിസ്കരിക്കാൻ നിൽക്കുമ്പോഴേക്കും നമ്മൾ വുദു എടുത്ത് ഓടുകയാണ്.
تو نينغال نسكارت تليك ورنم وعليكم السكينة نينغال دا مخطة شاند دايم شاند فاوو مينم لا تأتوها وأنتم تعدون ودي كوند نسكارت تليك ورنم نبي دنگل برايارون نمو ركعت بڑيكيان ايريك ترين لوك چاڑي كيرنا بول نمو ودي كيري بڑيكيان ور ركوڑ گٹام ويندي ينن بي ان ور ركعت نسكري كند اللو ركوڑ گٹام ويندي مچتنا جرپك وريت ور اتّا وطم آگت تيك انا چه يلي നിങ്ങൾ വരുമ്പോൾ വഅലൈക്കും സകീന നിങ്ങളുടെ മുഖത്തെ ശാന്തത വേണം അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരികയാണ് അപ്പോൾ എന്ത് ചെയ്യണം മൊബൈൽ ഫോൺ ഒക്കെ പള്ളിയിലേക്ക് എത്തും മുമ്പേ ഓഫ് ചെയ്യുക അവിടേക്ക് എത്തും മുമ്പേ അനാവശ്യമായ വർത്തമാനങ്ങളൊക്കെ നിർത്തിവെക്കുക എന്നിട്ട് കയറുക നമുക്ക് അധികം ആളുകൾക്കുമുള്ള പരാതി അനുസ്കരിക്കുമ്പോൾ അല്ലാഹുവിനെ ഓർമ്മ വരുന്നില്ല നാട്ടിലത്തെ എല്ലാ കാര്യവും ഓർമ്മ വരുന്നുണ്ട് അല്ലാഹുവിനെ മാത്രം ഓർമ്മ വരുന്നില്ല അനുസ്കരിക്കാൻ നിൽക്കുമ്പോൾ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം വരുന്നില്ല എന്തുകൊണ്ട് വരുന്നില്ല നമ്മൾ അതിന്റെ മുമ്പ് തന്നെ ഒരുങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നതാണ് വിഷയം പള്ളിക്ക് വരുമ്പോൾ തന്നെ രാഷ്ട്രീയം പറഞ്ഞിട്ടാണ് വരുന്നത് പിന്നെ എങ്ങനെ നിസ്കാരത്തിൽ ശ്രദ്ധ വരിക പള്ളിയിലേക്ക് വരുമ്പോഴേ വഅലൈക്കും സകീന നിങ്ങളുടെ മുഖത്ത് ശാന്തഭാവം വേണം നിങ്ങൾ അങ്ങനെയാണ് വരേണ്ടത് ഐഹികമായ ചർച്ചയിൽ നിന്ന് മനസ്സിനെ നിങ്ങൾ മാറ്റി നിർത്തണം അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ നൃത്തത്തിന്റെ ഒരു രസം അനുഭവിക്കാൻ കഴിയും ലദ്ദത്തുൽ മുനാജാ അല്ലാഹു തആല ആ ഒരു രസം അനുഭവിക്കാനുള്ള ഭാഗ്യം നമുക്ക് തന്നാൽ നിസ്കാരം മതി വരാതെ പോലെ തോന്നും എത്ര നീണ്ടുപോയാലും നിസ്കാരത്തിലെ ആനന്ദം തറാവീഹൊക്കെ അധികം ആളുകളൊക്കെ എവിടെയാ പെട്ടെന്ന് കഴിയാൻ നോക്കുക ഏതെങ്കിലും ഉസ്താദ് ദീർഘമായി നിസ്കരിക്കണ്ടെങ്കിൽ ഉപരെ പിരിച്ചുവിടും അടുത്തുള്ള ഉപരെ പറ്റൂല കേട്ടോ എന്തേ നിസ്കാരം കുറെ മുക്കാൽ മണിക്കൂർ എടുക്കുന്നുണ്ട് മറ്റടുത്ത് 25 മിനിറ്റ് തീരുന്നുണ്ടല്ലോ എന്തിനാ അപ്പൊ അങ്ങ് അത്ര തിരക്കിലുള്ള നിസ്കരിക്കാൻ പോണോ വേറെ അങ്ങോട്ടും പോയാ പോരെ അത്ര തിരക്കുള്ളവരെന്തിനാ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൊടുക്കാൻ നമുക്ക് സമയമല്ല വെറുതെ ഇരുന്ന് വർത്തമാനം പറയാനൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ട് നിസ്കാരം നീണ്ടു പോകുമ്പോഴേക്കും ഇടക്കിടക്ക് നിസ്കാരത്തിന്റെ വാച്ചിലേക്ക് നോക്കുക എന്താ ഇമാമ് സലാം കിട്ടാത്തത് കുറെ നേരമായല്ലോ എന്താ ഇമാമ് ഖുർആൻ തിലാവത്ത് നീട്ടിക്കൊണ്ടു പോകുന്നത് കുറെ സമയമായല്ലോ ഇതൊക്കെ തോന്നുന്നത് നമുക്ക് ആ വിഷയത്തിൽ ആനന്ദിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് മഹാന്മാരത് ആനന്ദിക്കുകയാണ് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കാന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറു ഫസിഅ ഇല സ്വലാ നബി ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഒരു മനസ്സങ്കോചമുള്ള മനസ്സിന് വിഷമമുള്ള എന്തെങ്കിലും ഒരു അനുഭവം വന്നാൽ ഫസിഅ ഇല സ്വലാ നിസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കും ഉടനെ വുളു ചെയ്ത് നിസ്കരിക്കും ഒരു ടെൻഷൻ വന്നാൽ പിന്നെ അതാണ് നമ്മുടെ ടെൻഷൻ വന്നാൽ ചിലപ്പോൾ കമ്മിന്ന് കിടന്ന് ഉറങ്ങിയെന്ന് വരും ഇനി ഒന്നും എനിക്ക് കേൾക്കേണ്ട ഒന്നും അറിയണം അങ്ങനെയല്ല വേഗം ഒന്നു കൊടുക്കുക അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുക എന്റെക്കാഴ്ച സംസ്കരിക്കുക എന്തെന്നില്ലാത്തൊരു സമാധാനം അള്ളാഹു തരും മനസ്സമാധാനം നിസ്കാരത്തിലൂടെയാണ് ലഭിക്കുന്നത് അള്ളാഹു നമുക്കത് നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഉർവത്ത് ബിനു സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നു എത്രയോ നേരം അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ ഹബീബിന്റെ വഫാത്തിന് ശേഷം ഈ ഒരറ്റായ തോതി ഒരുപാട് നേരം നിസ്കരിച്ചപ്പോ ഞാനൊന്ന് അങ്ങാടിയിൽ പോയി തിരിച്ചു വരട്ടെ എന്ന് വിചാരിച്ചു അങ്ങാടിയിൽ പോയി തിരിച്ചു വന്നപ്പോഴും ആയിഷ റളിയല്ലാഹു അൻഹ ഓതുന്നുണ്ട് ഫമന്നല്ലാഹു അലൈന വവഖാന അദാബസ്സമൂം വിശുദ്ധമായ ഖുർആനിന്റെ ഈ ആയത്ത് ആയിഷ ബീവി ഓതുന്നത് എനിക്ക് അപ്പോഴും കാണാൻ കഴിഞ്ഞു ഉമ്മ നിർത്തിയിട്ടില്ല ഒരേ ഒരു നൃത്തമാണ് നാളെ പരലോകത്തിന്റെ ചിന്തയിലാണ് അർത്ഥമറിഞ്ഞു ഓതുമ്പോ അതാണ് പ്രത്യേകത അങ്ങനെ ഒരു ഇബാദത്തിന്റെ അനുഭവം ഉമ്മമാരെ സഹോദരിമാരെ നമുക്കുണ്ടോ നമ്മുടെ മക്കളെ നമ്മൾ അങ്ങനെ കാണുന്നുണ്ടോ ഉമ്മയെ കാണുമ്പോൾ ഉമ്മ നിസ്കാരത്തിലാണ് തിരിച്ചു വരുമ്പോഴും ഉമ്മ നിസ്കാരത്തിലാണ് അല്ലെങ്കിൽ ഉമ്മ ഖുർആൻ ഓതുകയാ അങ്ങാടിയിൽ പോയി വന്നപ്പോഴും ഉമ്മ ഖുർആൻ ഓത്തിലാണ് മക്കൾക്ക് പറയണ്ടാവും പോകുമ്പോ ഉമ്മ ഒരു സീരിയലിലാണ് അത് കഴിഞ്ഞപ്പോ മറ്റേ ചാനലിലേക്ക് മാറിയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോ അടുത്ത ചാനലിലേക്ക് മാറിയിട്ടുണ്ട് ഉമ്മ എണീറ്റിട്ടില്ല ടീമിന്റെ മുമ്പെന്ന് അത് പറയാൻ ഒരുപാട് മക്കൾക്ക് കഴിയും ഈ അനുഭവങ്ങൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ ഫമന്നല്ലാഹു അലൈന വവഖാന അദാബസ്സമൂം മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല അൻഹു ഒരുപാട് നേരം രാത്രി നിസ്കരിക്കുമ്പോ താടിയിൽ പിടിച്ചിങ്ങനെ കരയും യാ റബ്ബ് അല്ലാഹുവേ മാലിക് ഇബ്നു ദീനാർ സയ്യിദ് സാഹിദീൻ റളിയല്ലാഹു അൻഹു
രാത്രി നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ താടി പിടിച്ചുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയും അല്ലാഹുവേ ഖദ അലിംത സാകിനൽ ജന്ന വസാകിനൻ നാർ ആരൊക്കെയാണ് നരകത്തിലേക്ക് പോകുന്നതെന്ന് ആരൊക്കെയാണ് സ്വർഗത്തിലേക്ക് വരുന്നതെന്ന് റബ്ബേ നിനക്കറിയുമല്ലോ ഫഫി അയ്യി ദാറൈനി ദാറു മാലികിൻ മൻസിലു മാലികിൻ റബ്ബേ ഈ രണ്ട് വീടുകളിൽ മാലിക്കിന്റെ വീട് ഏതാണെന്നൊന്ന് പറഞ്ഞു തരുമോ റബ്ബേ ഞാൻ നരകത്തിലാണോ അല്ല സ്വർഗത്തിലാണോ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയും തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ എത്രയോ നേരം പാതിരാത്രിയോളം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ജ്യേഷ്ഠന്റെ മകൻ മഹാനവറുകൾ എങ്ങനെയാണ് നിസ്കരിക്കുന്നത് എന്നറിയാൻ വേണ്ടി കട്ടിലിനടിയിൽ ഒളിച്ചു കിടന്നൊരു അനുഭവമുണ്ട് രാത്രിയിൽ അമ്മാവന്റെ അല്ലെങ്കിൽ തന്റെ മുത്താപ്പയുടെ നിസ്കാരം എങ്ങനെയുണ്ട് എന്നറിയാൻ കട്ടിലിനടിയിൽ പോയി കിടന്നു ആ ചെറുപ്പക്കാരൻ പറയാണ് മാലിക് ദിനാർ എന്നവർ ഉദു ചെയ്ത് റൂമിലേക്ക് വരുന്നത് ഞാൻ അറിഞ്ഞു ഞാൻ അവിടെ പാത്തും പതിഞ്ഞും കിടക്കുകയാണ് നിസ്കാരമാണ് ഇതിന്റെ അകത്ത് നടക്കുന്നതെന്ന് എനിക്കറിയാം അതിന്റെ രൂപമെന്നറിയാൻ വേണ്ടിയാ ഞാൻ വന്നത് വന്നതിൽ പിന്നെ മഹാനവറുകൾ പറയാൻ തുടങ്ങി റബ്ബേ നരകത്തിലേക്ക് പോകുന്നവരുടെ പേര് നിന്റെ കയ്യിലുണ്ടല്ലോ സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ പേര് നിന്റെ കയ്യിലുണ്ടല്ലോ മാലിക്കിന്റെ വീട് ഈ മാലിക്കിന് ദീനാറിന്റെ വീട് ഏത് ലോകത്താണ് റബ്ബേ ഞാൻ സ്വർഗവാസിയാണോ നരകവാസിയാണോ എന്ന് താടി പിടിച്ച് രാത്രിയുടെ മൂന്നിൽ രണ്ട് ഭാഗം കഴിയുന്നവരെ കരഞ്ഞ് 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 ഈ വാക്ക് പറഞ്ഞു നിൽക്കുന്നത് കണ്ടു പിന്നെയാണ് നിസ്കരിക്കാൻ പോകുന്നത് മണിക്കൂറുകളോളം മഹാനവറുകൾ താടി പിടിച്ച് കരച്ചിലാണ് റബ്ബേ മാലിക്കിന്റെ അവസ്ഥ എന്താണ് മാലിക്കിൻ അങ്ങനെ ഇബാദത്തിലേക്ക് പേടിയോടുകൂടെ ഭയപ്പാടോടുകൂടെ അള്ളാഹുവിനെ സമീപിച്ചിരുന്ന നമ്മുടെ മുൻഗാമികൾ അവരുടെ നിസ്കാരത്തോട് നമ്മുടെ നിസ്കാരം ഒന്ന് തുലനം ചെയ്ത് നോക്കുക ഈ റമദാനിന്റെ പകലിൽ നമുക്കതിന് കഴിയും ഇബാദത്തിന്റെ മൂടിലാണ് നമ്മൾ ഇബാദത്തിന്റെ ഒരു രസമുള്ള അനുഭവത്തിലാണ് നമ്മൾ അല്ലാഹുവേ ആനന്ദകരമായ നിന്നെ ഭയപ്പെടുന്ന നിസ്കാരം നൽകണേ തമ്പുരാനെ ആമീൻ യാ റബ്ബൽ ആലമീൻ അച്ഛാ ഉസ്സുലമി റളിയല്ലാഹു അൻഹു മഹാനവർക്ക് ബോധം കെട്ടു വീണപ്പോ അവരുടെ അരികത്തേക്ക് വരുന്നു മഹാനായ അലാ റളിയല്ലാഹു അൻഹു ഭാര്യയോട് ചോദിച്ചു മാ ബാലുഹു എന്തേ അച്ഛാ ഉസ്സുലമി ഇങ്ങനെ ബോധം കെടാൻ കാരണം ഗൽഭനായ പണ്ഡിതനാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്ന പണ്ഡിതനാണ് അച്ഛാ ഉസ്സുലമി എന്തേ ബോധം കെട്ട് വീണത് എന്തേ പ്രശ്നം ഷുഗർ ഡൗൺ ആയതാണോ പ്രഷർ ഡൗൺ ആണോ ലോ എന്താണ് എന്താണായത് ഹൈ ആണോ ലോ ആണോ എന്താ വിഷയം നമ്മൾ അങ്ങനെയാ ചോദിക്കുക അച്ഛാ ഉസ്സുലമിയുടെ ഭാര്യയോട് വിഷയം തിരക്കിയപ്പോഴാ പറഞ്ഞത് അയൽവാസികൾ കുറെ പഴയ സാധനങ്ങളെടുത്ത് കത്തിക്കാൻ വേണ്ടി തീ വെച്ചപ്പോ തീയാളി പടർന്നപ്പോൾ നരകത്തെ കുറിച്ച് ഓർത്ത് തലകറങ്ങി വീണുപോയതാണ് എന്റെ ഭർത്താവ് അച്ഛാ ഉസ്സുലമി എന്ന് ഉമ്മു ജാഫർ റളിയല്ലാഹു അൻഹാ തീ നാളം കണ്ടപ്പോ പേടിച്ചതാണ് അപ്പേ നരകത്തിന്റെ തീ എന്തായിരിക്കും പടച്ചവനെ എന്ന് ഓർത്തുകൊണ്ട് അയൽവാസി കത്തിച്ച തീജ്വാലകൾ കണ്ടപ്പോൾ അല്ലാഹുവിന്റെ നരകത്തിന്റെ തീജ്വാലകളെ ഓർത്ത് ബോധം കെട്ട് വീണ മഹാനായ അച്ഛാ ഉസ്സുലമി റളിയല്ലാഹു അൻഹു എവിടെ എത്തി മുഅ്മിനെ അവരുടെയൊക്കെ ചിന്ത നമ്മൾ ആലോചിച്ച് നോക്കി എവിടെയെത്തി എവിടെയാണ് അവരുടെ ഈമാൻ കിടക്കുന്നത് എവിടെയാണ് നമ്മുടേത് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ഇങ്ങനെ ആലോചിക്കാൻ പറ്റും തീജ്വാല കണ്ടപ്പോഴേക്കും നരകമോർക്കുന്നവർ അതുകൊണ്ടാണല്ലോ സൂര്യകോളം നോക്കിയിട്ട് മുഅ്മിനീങ്ങൾ പറയേണ്ടത് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിന അദാബന്നാർ അല്ലാഹുവേ നീ തീജ്വാലകളായ ഗോളങ്ങൾ വെറുതെ പടച്ചതല്ലല്ലോ റബ്ബേ എല്ലാ ഗോളങ്ങളും കത്തുകയാണ് ഭൂമി കഴിച്ച് ഭൂമി കത്തുന്നില്ല ഏതാനും ചില ഗ്രഹങ്ങൾ ഒഴിച്ച് നക്ഷത്രങ്ങളൊക്കെ കത്തുകയാണ് കത്തിപ്രകാശിക്കുന്നവയാണ് ഹൈഡ്രജനും ഹീലിയവും തമ്മിലുള്ള പ്രോസസ് സൂര്യഗോളത്തിനുള്ളിൽ മില്യൺ ബില്യൺ കണക്കിന് കൊല്ലങ്ങളായി ഇവിടെ സൂര്യപ്രകാശം നൽകുന്ന സൂര്യഗോളം തീജ്വാലകളാണല്ലോ റബ്ബേ തീജ്വാലകളെ ആകാശത്ത് ഞങ്ങൾക്ക് വേണ്ടി പടച്ചു തന്ന റബ്ബേ നീ തന്നെയാണല്ലോ നിന്നെ അനുസരിക്കാത്തവരെ കൊണ്ടുപോയിടുന്ന നരകവും പടച്ചത് അല്ലാഹുവേ റബ്ബനാ ഫഖിനാ അദാബന്നാർ സൂര്യഗോളത്തെ നോക്കി പറയേണ്ടത് റബ്ബേ ഞങ്ങളെ നരകത്തിൽ നിന്നും കാക്കേണമേ എന്ന് ദുആ ചെയ്യേണ്ടവരാണ് നമ്മൾ
سوريا غولم كانم بول نرغم أورما برنم ربانجتل ورباد غولنغل كتت كوندري كوند بيان بيك بانج إني سيشم مها بسفورنة تنني سيشم كتت جولي چوندري كوند تيج جوالغلان ورباد غرهنغل ورباد غولنغل كتت غيان الله إني ربانجتل أنجن إذن يبورن يتيج جوالغلان نرنج دل كوند ور نرغت تنني كشنم بول تيج جوالي آي دل كوند تيج جولي آن اللو نمولي كانون سوريا نن ورأينا ده مليون غنكين كيلومتر غل كبرت الله هو كندا بوي بتشحول نمك هذا الدنيا ولا بمشر داعي كانو يترى دوره يا أنا ده يندت هذا الدنيا صورة ترى يا أنا أنغنا يا أنا إنجيل سورة غولا تورد كمبول إن داعي ركوم صورة الله هو سته بشواسيكل مؤمني إنغال ولول ألباب بدهماني غلا يا أنغال ببنجته كور تشالو جي كمبول نينه كور تشالو جي كمبول نينود جودي كوند ده فقينا عذاب النار نري محمد بن المنكدر رضي الله عنه രാത്രി എന്തെന്നില്ലാത്ത കരച്ചിൽ കേട്ടപ്പോൾ ആളുകളെല്ലാം ഓടി വന്നു സമാധാനിപ്പിക്കാൻ എന്താണ് വിഷയം മുഹമ്മദ് ബിൻ മുൻഖദർ തങ്ങളോട് വല്ലാത്ത കരച്ചിലാണ് വിഷമമാണ് അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മഹാനായ അല്ലാമ അബൂ ഹാസിം റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് വന്നു ഒരു സുഹൃത്തായി കൊള്ളട്ടെ സമാധാനിപ്പിക്കാൻ സുഹൃത്ത് അബൂ ഹാസിം റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നു തന്റെ കൂട്ടുകാരൻ മുഹമ്മദ് ബിൻ മുൻഖദറിനെ സമാധാനിപ്പിക്കാനാണ് ചോദിച്ചു എന്തിനാണ് കരയുന്നത് എന്താ നിങ്ങൾ കരയാൻ കാരണം അബൂ ഹസം എന്നവർ ചോദിച്ചപ്പോൾ മറുപടി വരുന്നു ഖറാഅത്തു ഖൗലഹു തആല സൂറത്തു സുമറിലെ ഒരായത്ത് ഞാൻ ഓതിയതാണ് വിഷയം വബദാലഹും മിനല്ലാഹി മാ ലം യകൂനു യഹ്തസിബൂൻ വബദാലഹും മിനല്ലാഹ് മാ ലം യകൂനു യഹ്തസിബൂൻ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വിചാരണക്ക് ചെല്ലുമ്പോൾ പ്രതീക്ഷിക്കാത്തതവർക്ക് കിട്ടുകയുണ്ടായി എന്ന് പറഞ്ഞപ്പോ റബ്ബേ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചതാണ് റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ രക്ഷപ്പെടാതിരിക്കുമോ അല്ലാഹു പുറത്തു വരുമെന്ന് വിചാരിച്ചെന്ന് നോക്കുമ്പോ തൗബ അല്ലാഹു സ്വീകരിച്ചിട്ടില്ലയോ അല്ലാഹുവിന്റെ മുമ്പിൽ സ്വർഗലോകം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെന്നപ്പോൾ നരകം നൽകപ്പെടുന്ന അവസ്ഥകൾ ഈ വിവരം അല്ലാഹു പറയുന്ന സൂറത്ത് സുമറിന്റെ ആയത്ത് ഓതിയപ്പോൾ മുഹമ്മദ് ബിൻ മുൻഖദർ റളിയല്ലാഹു കരച്ചു നിർത്താൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞു പോയത് കാണാത്തത് പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുമോ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നു പക്ഷേ രക്ഷ കിട്ടിയില്ലെങ്കിലോ ഇത് പറഞ്ഞപ്പോഴാണ് മഹാനായ അബൂ ഹസം റളിയല്ലാഹു തആല അൻഹു അവരുടെ കൂടെ ഇരുന്ന് കരയാൻ തുടങ്ങി രണ്ടുപേരും കരച്ചിലായി കൂട്ടുകാർ ഓടി വന്ന് പറഞ്ഞു അബൂ ഹസ്മേ നിങ്ങളെ കൊണ്ടുവന്നത് ഷെയ്ഖബറുകൾക്ക് ഞങ്ങളുടെ വാപ്പയെ സമാധാനിപ്പിക്കാനാണ് നിങ്ങളും വന്ന് കരയുകയാണോ രണ്ടുപേരും കൂട്ടക്കരച്ചിലായി വിശുദ്ധ വചനമോർത്തുള്ള അള്ളാഹുവിന്റെ ദീനിന്റെ ആശയങ്ങളെ ഓർത്ത് കരയുന്നവർ കരച്ചിൽ വരുന്നത് ഈമാനിന്റെ അടയാളമാണ് കരയുന്നത് ഹൃദയം ലോലമായതിന്റെ അടയാളമാണ് കണ്ണെന്ന് കണ്ണുനീര് വരുന്നത് കൽബിന്റെ ഉള്ളിൽ ഒരൽപ്പം ഈമാൻ ബാക്കിയുള്ളതിന്റെ അടയാളമാണ് അള്ളാഹുവിനെ ഓർത്ത് കരയാൻ സാധിക്കാതിരിക്കുന്നത് അപകടമാണെന്നും അള്ളാഹുവിനോട് തരരുത് റബ്ബേ അള്ളാഹുവേ കരയാൻ പറ്റാത്ത കണ്ണുനീർ വരാത്ത കണ്ണുകൾ തരല്ലേ നിന്നെ പേടിക്കാത്ത ഹൃദയം തരല്ലേ ഉപകാരപ്പെടാത്ത ഇൽമു തരല്ലേ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയും തരല്ലേ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് ദുആ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബി ലാ യഖ്ഷ ومن عين لا تدمع ومن نفس لا تشبع ومن دعوة لا يستجاب لها ين حبيب ان برارتنا يلقانا نقريم الله وين ان نوڑك عبل چودي كنو من نفس لا تشبع وركلم مدبرات شريرم وركلم آگرهم تيرات شريرم وركلم دن مدبرات شريرم انگن ورل لے ربے يرك مدبرنم بچنا ماننگلو پانية ماننگلو متندو آسوادن انگل آبتے دنیا ويل مدبرات ിരിക്കുന്നത് വലിയൊരു അപകടമാണ് അല്ലാഹുവേ നിന്നെ പേടിക്കാത്ത ഹൃദയം എനിക്ക് വേണ്ട റബ്ബേ കരയാത്ത കണ്ണെനിക്ക് വേണ്ട റബ്ബേ വഊദു ബിക മിൻ ഐനി ലാ തദ്മ കരയാത്ത കണ്ണു തരല്ലേ എന്ന് നബി തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട് നമ്മുടെ കണ്ണുകൾക്ക് നനവ് വരുന്നുണ്ടോ കണ്ണുകൾ എന്ന കണ്ണുനീർ ഉറ്റി വീഴുന്നുണ്ടോ നമ്മൾ ആലോചിക്കണം നബി ഞങ്ങളുടെ മുമ്പിലാണ് സ്വഹാബത്തിന്റെ മുമ്പിലാണ് ആളുകൾ വരാറുണ്ടായിരുന്നത് നബിയേ നബിയേ കരയാൻ പറ്റുന്നില്ല നബിയേ കണ്ണെന്ന് കണ്ണുനീരുകളൊക്കെ പറ്റിപ്പോയിട്ടുണ്ട്
കരയുന്നുണ്ട്. സീരിയലൊക്കെ കാണുമ്പോ, സിനിമ കാണുമ്പോ, അതല്ലെങ്കിൽ അതിലേതെങ്കിലും ആക്ടേഴ്സിന് വല്ല അപകടങ്ങളും സംഭവിക്കുമ്പോ, എന്തെങ്കിലും ഒരു എപ്പിസോഡ് മുടങ്ങിപ്പോകുമ്പോ നമ്മൾ കരയുന്നുണ്ട്. പെണ്ണുങ്ങൾ കരയാറുണ്ട്. സീരിയലിന്റെ അഡിക്റ്റുകളായ ആളുകൾ അതിൽ അഭിനയിച്ച് അവരോടൊപ്പം ലയിച്ചു ചേരാറുണ്ട്. എന്നാൽ അല്ലാഹുവിന് വേണ്ടി ആരാണ് കരയുന്നത്? നഫീസത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു അൻഹ സഹോദരിമാർക്ക് എമ്പാടും മാതൃകയുള്ള മഹദിയല്ലയോ? മഹദിയുടെ മുമ്പിലേക്ക് ഇൽമു പഠിക്കാൻ വന്ന മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു മഹാനവർ വന്നപ്പോ ബീവിയോട് പറഞ്ഞു, ബീവി മാ അക്സറ ഹുസ്നന, എന്തോ ഒരു സങ്കടമാണല്ലേ നമ്മൾ ഓർക്കുമ്പോൾ, പരലോകം കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട്. ഹസൻ എന്നവരോട് ബീവി പറഞ്ഞു, ഹസൻ എന്നവരെ നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് സങ്കടമുണ്ടോ? സങ്കടം, ശരിയായ സങ്കടം നിങ്ങളുടെ മനസ്സിലേക്ക് വരികയാണെങ്കിൽ ശ്വാസോച്ഛ്വാസം പോലും നിങ്ങൾക്ക് ശരിക്ക് ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ, ശരിക്കൊന്ന് ശ്വാസം വിടാൻ കഴിയില്ലല്ലോ. നിങ്ങൾക്ക് എന്ത് സങ്കടമാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് സങ്കടമുണ്ടോ എന്ന് അങ്ങോട്ട് തിരുത്തുകയാണ് മഹദി നഫീസത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു തആല അൻഹ. മിനെ അല്ലാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണുകൾക്ക് നാളെ നരക ശിക്ഷയില്ലെന്ന് ഹബീബായ നബി തങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, രണ്ട് തുള്ളികൾ, ആ തുള്ളികൾ വീഴുന്ന ശരീരത്തിന് നരകം ഹറാമാണ്. ഖത്റത്തു ദമിൻ തുഹറാഖു ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ വഴിയിൽ ഉറ്റു വീഴുന്ന ഒരു രക്തത്തുള്ളി, അല്ലാഹുവിന് വേണ്ടി രക്തസാക്ഷിയാകുന്ന ഒരാൾ. അല്ലാഹുവിനെ പേടിച്ച് കരയുന്ന കണ്ണെന്ന് വരുന്ന കണ്ണുനീർ. ഈ രണ്ട് തുള്ളികൾ, ഒന്ന് രക്തത്തുള്ളിയാണ്, മറ്റൊന്ന് കണ്ണുനീർ തുള്ളിയാണ്. അല്ലാഹുവിന് വേണ്ടി ജിഹാദോ ധർമ്മ സമരമോ ചെയ്യാൻ അവസരങ്ങളില്ലാത്ത ഇക്കാലത്ത് നമുക്ക് അല്ലാഹുവിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ത്യാഗം ഇപ്പോഴും ബാക്കിയുണ്ട്. ഒരു തുള്ളി കണ്ണുനീർ അല്ലാഹുവിന് വേണ്ടി വീഴ്ത്താൻ കഴിഞ്ഞാൽ ആ കണ്ണുകൾ നരകത്തിലേക്ക് കടക്കുകയില്ലെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് ومن ذاكر الرب المهيمين خاليا ففاضت به عيناه خوفا كالي. ഏഴ് വിഭാഗം ആളുകൾക്ക് നാളെ അള്ളാഹു തആല അർശിന്റെ തണൽ കൊടുക്കുമത്രേ. ഏഴ് വിഭാഗം ആളുകൾക്ക് അർശിന്റെ തണൽ. ആ തണൽ ലഭിക്കുന്നവരിൽ ഒരു വിഭാഗത്തെ നബി തങ്ങൾ പറയുന്നത് ഒറ്റക്കിരിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർത്ത് കരയുന്നവരാണ്. ആൾക്കൂട്ടത്തിൽ ബഹളം വെച്ച് കരയലല്ല, ഒറ്റക്കായിരിക്കുമ്പോ താനും അല്ലാഹുമല്ലാതെ മറ്റാരുമില്ലാത്ത നേരത്തെ ഒരു റൂമിൽ ഒറ്റക്ക് അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണുകൾക്ക് നാളെ അല്ലാഹു തആല അർശിന്റെ തണൽ വിരിക്കും. മഹ്ശറയുടെ ചൂടവർക്ക് ഉണ്ടാവുകയില്ലെന്ന്, കാലുകളുടെ കാൽമുട്ടിലേക്ക് തോളിലേക്ക് വിയർപ്പിലൊക്കെ മുങ്ങിക്കഴിയുന്ന ആളുകൾ ഉണ്ടാകും അത്രേ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞുവല്ലോ, ആ ചൂടിൽ അല്ലാഹു തണൽ വിരിക്കുന്ന ആളുകളിൽ ഒരു വിഭാഗം ഒറ്റക്കിരുന്ന് അല്ലാഹുവിനെ ഓർത്ത് കരയുന്നവരാണ്. ആർക്കും കരയാൻ തോന്നുന്നില്ല, എല്ലാവർക്കും ഇഷ്ടം കോമഡിയാണ്, എല്ലാവർക്കും കോമഡിയാണ്. എപ്പോഴും വളരെ ഹ്യൂമറസ് ആയിട്ടിരിക്കുക, എപ്പോഴും തമാശ പറയുക, ചിരിക്കുന്ന പരിപാടികൾ. ചിരിയാണ് മനുഷ്യന് ആവശ്യം, എന്നാൽ ചിരിയോടൊപ്പം കരച്ചില് വേണ്ടേ? നബി ഞങ്ങൾ പറയുമായിരുന്നു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ മുമ്പിലൂടെ ഹബീബ് നടന്നു പോയപ്പോഴാ പറഞ്ഞത്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബികളെ നിങ്ങൾ ചിരിക്കുകയാണോ? അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അല്ലാഹുവിന്റെ സ്വർഗവും അല്ലാഹുവിന്റെ നരകവും അല്ലാഹുവിന്റെ ശിക്ഷയും ഞാൻ അറിയുന്ന പോലെ നിങ്ങൾ അറിയുമെങ്കിൽ, ഞാൻ കണ്ടതുപോലെ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ, എനിക്കറിയുന്ന പോലെ നിങ്ങൾക്കറിയുമായിരുന്നുവെങ്കിൽ, നിങ്ങൾ കുറച്ചേ ചിരിക്കുമായിരുന്നുള്ളൂ, നിങ്ങൾ ഒരുപാട് കരഞ്ഞേനെ എന്ന് മഹാനായ റസൂലുള്ളാഹി വസല്ലം. കണ്ണുനീര് വരുന്നത് ഈമാനിന്റെ അടയാളമാണ്.
من سرته حسناته وساءته سيئاته فذلك المؤمن قال رسول الله صلى الله عليه وسلم പറഞ്ഞിട്ടുണ്ടല്ലോ ഏതൊരു സത്യവിശ്വാസിക്ക് അവൻ ചെയ്യുന്ന സൽകർമ്മങ്ങളിൽ ഒരു സന്തോഷവും സൽകർമ്മം ചെയ്യുമ്പോൾ സന്തോഷം ഒരു നോമ്പെടുത്തു അൽഹംദുലില്ലാഹ് എൻ്റെ നോമ്പ് നഷ്ടപ്പെടാതെ കിട്ടിയല്ലോ അൽഹംദുലില്ലാഹ് എൻ്റെ നിസ്കാരം കൃത്യമായി നിർവഹിക്കാൻ കഴിഞ്ഞല്ലോ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന് വേണ്ടി അവന്റെ ദീൻ പഠിപ്പിക്കുന്ന മദ്രസക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സ്ക്വയർ ഫീറ്റ് എന്തെങ്കിലും ഒരു 2000 ഒരു 4000 എന്തെങ്കിലും എന്റെ വക കൊടുക്കാൻ ഒരു നിയ്യത്ത് ചെയ്യാൻ എന്നെ കൊണ്ടായല്ലോ ഞാൻ പിന്നീട് കൊടുത്തേക്കാം ഒരു നന്മ ചെയ്തു ഒരു നന്മ ചെയ്യുമ്പോൾ സന്തോഷം മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ തിന്മ സംഭവിക്കുമ്പോൾ പശ്ചാത്താപവും സങ്കടവും കരച്ചിലും വരുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഈമാനിന്റെ അടയാളമാണെന്ന് മഹാനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിന്മ സംഭവിക്കുമ്പോൾ ഒരു സങ്കടം നന്മ ലഭിക്കുമ്പോൾ ഒരു സന്തോഷം ഇത് രണ്ടും ഉണ്ടാകുന്നത് മുഅ്മിനിന്റെ അടയാളമാണ് അല്ലാഹു ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ചോർന്നു പോകുന്ന ഈ കാലത്ത് ഈമാനിന്റെ അടയാളങ്ങൾ നമ്മുടെയും നമ്മുടെ മക്കളുടെയും മക്കളുടെ മക്കളുടെയും തലമുറ തലമുറകളിൽ അല്ലാഹു ഈമാനിൻ നിലനിർത്തി തരട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ മുഹമ്മദ് ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹു കരയുന്നത് വബദാലഹും മിനല്ലാഹി മാ ലം യകൂനു യഹ്തസിബൂൻ ചൂടുള്ള ഒരു ദിവസം നല്ല ചുടുകാറ്റടിക്കുന്ന ഒരു ദിവസം മരുഭൂമിയിലെ ചൂട് നമുക്കറിയുമല്ല മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോൻ ദാഹിച്ച് അവശരായി നിൽക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളം തണുത്ത ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരുന്നു തണുത്ത ഒരു ഗ്ലാസ് വെള്ളം അന്നൊക്കെ മൺകൂജയിലാ നമ്മളൊക്കെ മുമ്പ് അങ്ങനെ ആ തണുപ്പ് കൂളാക്കിയിരുന്നല്ലേ ഇപ്പൊ ഫ്രിഡ്ജായി ഫ്രിഡ്ജിന്റെ ഒക്കെ നിഅമത്ത് എത്ര വലിയ നിഅമത്താ മുഅ്മിനീങ്ങളെ ഒരു സ്വിച്ച് ചെയ്തു നമ്മുടെ റെഫ്രിജറേറ്റർ തണുപ്പിക്കാണ് കാറിൽ നമ്മളൊരു ബട്ടൺ അമർത്തുന്നു എ സി വരെയാണ് നല്ല തണുപ്പുള്ള കാലമാണ് ആ നോബ് ഒന്ന് ഇങ്ങോട്ട് തിരിച്ചു അല്ലെങ്കിൽ വേറൊരു ബട്ടൺ അമർത്തി ചുടുകാറ്റ് വരുന്നു ഒരു ബട്ടൺ കൊണ്ട് നമ്മുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കൂൾ ഡൗൺ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ വലിയ നിഅമത്തല്ലേ വീടുകളിൽ എ സി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വാഹനത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് തണുപ്പിക്കാനും ചൂടാക്കാനും വാട്ടർ ഹീറ്റർ ഉണ്ട് അല്ലെങ്കിൽ തണുപ്പിക്കുന്ന റെഫ്രിജറേറ്റർ ഉണ്ട് ഇതൊക്കെ വലിയ നിഅമത്തുകളല്ലേ വലിയ അല്ലാഹുവിന് എങ്ങനെ അതിനൊക്കെ നന്ദി പറയാം വളരെ വലിയ നിഅമത്തുകളല്ലേ മാഷാ അല്ലാഹ് എത്ര നമ്മൾ നിഅമത്ത് അല്ലാഹുവിനോട് ശുക്ർ ചെയ്യണം എത്ര ശുക്ര ചെയ്യേണ്ട നോമ്പ് തുറക്കുന്ന സമയം എത്ര മനോഹരമായി വിഭവങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് മിനിമം തണുത്ത വെള്ളം കിട്ടുന്നില്ലേ ചെറിയ നിഅമത്താണോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമക്ക് അന്ന് തണുത്ത ഒരു ഗ്ലാസ് വെള്ളം കിട്ടുന്നു അത് റെഫ്രിജറേറ്റർ തണുപ്പിച്ചതല്ല മരുഭൂമിയുടെ ചൂടിൽ തന്നെ ഒരു മൺകൂജയിൽ വെച്ച് ഒരൽപ്പം തണുത്തുറഞ്ഞ വെള്ളം ചൂടില്ല എന്ന് ഇതിനർത്ഥമുള്ളൂ മരുഭൂമിയുടെ കാലാവസ്ഥ നമുക്ക് മനസ്സിലാക്കണം അന്നത്തെ ഓല കൊണ്ടുമേന്ന് വീട് നമ്മൾ ഓർക്കണം ആ വീട്ടിനകത്താണ് തണുത്ത വെള്ളം എന്ന് പറയുന്നത് മഹാനവറുകൾ അത് വായിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പൊട്ടിക്കരയാൻ തുടങ്ങി വെള്ളം കുടിക്കാതെ ചോദിച്ചു മായുബിക്കീക് എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് ദക്കർതു ഖൗലല്ലാഹ് അല്ലാഹു പറയുന്നത് ഞാൻ ഓർത്തു പോവുകയാണ് സൂറത്തു സബഇൽ അല്ലാഹു പറയുന്നുവല്ലോ വഹീല ബൈനഹും വബൈനമാ യഷ്തഹൂൻ നരകത്തിലേക്ക് കടക്കുന്ന ആളുകൾക്ക് അവരുദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്നത് വെള്ളമാണ് ദാഹിക്കുമ്പോ വെള്ളം തരണേ എന്നവർ ചോദിക്കുമ്പോ നരകവാസികൾക്ക് അതവിടെ കൊടുക്കപ്പെടുന്നില്ലല്ലോ നരകവാസികൾക്ക് വെള്ളം കൊടുക്കില്ല എന്ന് അല്ലാഹു പറഞ്ഞത് കേൾക്കുമ്പോ റബ്ബേ അല്ലാഹുവേ ഈ ഒരു ഗ്ലാസ് വെള്ളം കൊതിക്കുന്ന നേരത്തെ കിട്ടാതെ പോകുന്ന ദൗർഭാഗ്യം എനിക്ക് സംഭവിക്കുമോ എന്നോർത്ത് കരയുകയാണെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ونادى أصحاب النار أصحاب الجنة നരകവാസികൾ സ്വർഗവാസികളെ വിളിക്കുന്നു അന്നഫീദു علينا من الماء നരകക്കാർക്ക് സ്വർഗക്കാരെ കാണാൻ കഴിയും അത് തന്നെ വലിയൊരു വലിയൊരു പരീക്ഷണമാണ് നരകത്തിൽ കിടക്കുന്നവർക്ക് സ്വർഗവാസികളെ കാണാം സ്വർഗവാസികൾക്ക് നരകക്കാരെയും കാണാം നരകക്കാരെ പറയും സ്വർഗക്കാരോട് ഒരൽപ്പം വെള്ളമൊന്ന് എറിഞ്ഞു തരുമോ അവിടെ നിന്ന് ഒരു ബോട്ടിൽ വെള്ളം തരുമോ അന്നഫീദു അലൈനാ മിനൽ മാ അല്ലാഹു നിങ്ങൾക്ക് തന്ന അല്ലാഹു തന്ന അനുഗ്രഹങ്ങളിൽ വെള്ളമൊന്ന് തരുമോ കുറച്ച് വെള്ളം തരുമോ ദാഹിച്ചിട്ട് വയ്യ എന്ന് നരകത്തിൽ കത്തിയാളുന്ന മനുഷ്യന്മാർ ചോദിക്കുമ്പോ
أو مما رزقكم الله الله ديغل كنلغيا پڑبرغنگلو بچنمو ور اپلو ور مندريا ور اندنگلن ارنج درمو اندنگلن ارنج درمو الله ديغل كننن بچنم اللنگي چري ويللن درمو ين نرغواسكال ورود ياجيكونا نيرت قالو سرغواسكال پرأيم إن الله حرمهما على الكافرين ഭൂമിയിൽ ജീവിച്ച കാലത്ത് അല്ലാഹുവിൽ വിശ്വസിക്കാത്തവർക്ക് അല്ലാഹുവിനെ തിരിച്ചറിയാത്തവർക്ക് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാത്തവർക്ക് ഇന്നല്ലാഹ ഹറമഹുമാ സ്വർഗീയ ഭക്ഷണവും സ്വർഗ്ഗത്തിലെ വെള്ളവും അല്ലാഹു അവർക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഹീല ബൈനഹും വഹീല ബൈനഹും വബൈനമാ യസ്തഹൂൻ കൊതിച്ചുപോയത് കിട്ടാതെ വരുന്നൊരു രംഗമുണ്ടല്ലോ നരകവാസികൾക്ക് വെള്ളമാണ് വേണ്ടത് അത് ചോദിക്കുമ്പോൾ നൽകപ്പെടാത്തൊരു രംഗം ഞാൻ ഇങ്ങനെ ഓർത്തു പോവുകയാണ് ഇന്നത് കുടിക്കാൻ കഴിയും നാളെ നരകവാസികൾ ചോദിക്കുന്ന ചോദ്യം ഞാൻ ചോദിച്ചു പോകുമോ എനിക്ക് ഈ വെള്ളം കിട്ടാതെയാകുമോ എന്ന് ഓർക്കുകയാണെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോനം മുത്തബിഉ സുന്ന അല്ലാഹുവിന്റെ ഹബീബിനെ അങ്ങനെ പിൻപറ്റിയ സ്വഹാബിയാണ് നബിയുടെ സുന്നത്ത് അക്ഷരാർത്ഥത്തിൽ പിൻപറ്റിയ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ എങ്ങനെയാ സുന്നത്ത് എന്നറിയോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ചെറുതായിട്ട് നമ്മളിപ്പോ നേരത്തെ ഇങ്ങനെ പറഞ്ഞു ഈ വസ്ത്രത്തിന്റെ തലമറക്കലും അതുപോലെ നബി തങ്ങളുടെ വേഷം ധരിക്കലൊക്കെ നമ്മൾ അലർജിയായി കാണുന്ന നമ്മുടെ നാട്ടിലെ ചില സുഹൃത്തുക്കൾ അറിയാത്തത് കൊണ്ടാണ് സ്വഹാബത്ത് എങ്ങനെയാ അത് മനസ്സിലാക്കിയെന്ന് അറിയാത്തത് കൊണ്ടാണ് മുത്തബിഉ സുന്നയായ ഉമർ തങ്ങളുടെ ഈ മോനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ യാത്ര ചെയ്ത അനുഭവങ്ങളിൽ ഏതെങ്കിലും ഒരു വഴിയിലൂടെ യാത്ര പോകുമ്പോ ഒരു മുള്ളെങ്ങാനും വഴിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ നബി തങ്ങളുടെ കൂടെ പോയപ്പോ അവരെ തല താഴ്ത്തിയിട്ട് ഒന്ന് കുനിഞ്ഞിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ആ വഴിയിലൊരു മുള്ളോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ അന്നേരം അവിടെ ഉണ്ടാവില്ല എന്നാലും മഹാനവറുകൾ നടക്കുന്ന നടത്തത്തിൽ ഒന്ന് കുനിയും ചോദിക്കും എന്തിനാണിത് അന്ന് ഞങ്ങൾ നബിയോടുകൂടെ പോകുമ്പോ ഇവിടെ ഒരു മുള്ളുണ്ടായിരുന്നു തങ്ങൾ കുനിഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ കുനിയാണ് ഇത് ഹുബ്ബാണ് ഇത് സ്നേഹമാണ് ഇതാണ് ഈ പറയുന്ന ആളുകൾക്ക് കിട്ടാതെ പോകുന്ന ഒരു വലിയൊരു ദൗർഭാഗ്യം ഹുബ് കിട്ടൂല സ്നേഹമല്ല നബിതങ്ങളോടോ അല്ലാഹുവിനോടോ കൽബിന്റെ ഉള്ളിൽ ഒരു അടുപ്പം കിട്ടൂല എല്ലാ നിസ്കാരം റെഡിയാണ് നോമ്പുണ്ട് സക്കാത്ത് ശരിയാണ് പക്ഷേ കൽബിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ അത് കിട്ടുന്നുണ്ടോ